नमस्कार जेबी जंक्षन स्वागत नालु पतिट्टांडुकाल अभिनय वैविध्यमार्न तलंगलिलूडे मलयाल सिनिमये संपुष्टमाक्किया हरिद्वारिल एकांतदयिल ओन्नु कालडेरियप्पोल वार्ता माध्यमंगलिल वर्धिच्च वीरोडे स्थानम पिडिच्च नम्मुडे स्वंतम टीपी माधवनाण जेबी जंक्षनिले अतिथि टीपीये नमुक्क जेबी जंक्षनिलेक्क स्वागतम चेय्याम മാധവചേട്ട എങ്ങനെ ഉണ്ട് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഗോയിങ് സ്മൂത്ത്ലി ഗോയിങ് സ്മൂത്ത്ലി താങ്കൾ ഇതിനിടയ്ക്ക് ഒരു വാർത്താ പുരുഷനായി വാർത്തയിൽ ഇടം നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഹരിദ്വാറിൽ നിന്ന് സ്ഥലത്താണ് വീണത് വെള്ളമില്ലാണെങ്കിൽ വെള്ളമടിച്ച് വീണെന്ന് പറഞ്ഞു ഹരിദ്വാറിലായതുകൊണ്ട് പിന്നെ വെള്ളമടിച്ച് വീണെന്ന് പറയില്ല ശ്രീ ടി പി മാധവനെ ആൾക്കാർ കണ്ടുപിടങ്ങിയിട്ട് എത്രയോ കാലമായി മലയാള സിനിമയിൽ എത്രത്തോളം വേഷങ്ങൾ താങ്കൾ പ്രദാനം ചെയ്തു 40 ഇയേഴ്സ് 40 വർഷം 600 സിനിമകൾ എത്ര സിനിമകളിൽ അഭിനയിച്ചെന്ന് വേണം പറയാൻ പറ്റില്ല ഞാൻ വെറുതെ നോക്കുമ്പോൾ ചില വർഷമൊക്കെ 8 10 11 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് 87 ൽ 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ അതേ ഉള്ളൂ ആ ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്കുള്ള യാത്ര സ്പീഡ് ഒന്ന് പിന്നീട് ഒന്ന് കുറഞ്ഞു കുറഞ്ഞു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് 18 വയസ്സിൽ തന്നെ സിനിമയിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും വീട്ടിൽ നിന്നൊന്നും അനുവാദവും കിട്ടില്ല ഒളിച്ചോടാനോട്ട് ധൈര്യവുമില്ല അപ്പം അത് കിട്ടിയത് എപ്പോഴാണെന്നറിയോ 40-ാമത്തെ വയസ്സിൽ അണ്ടർസ്റ്റാൻഡ് അപ്പം എന്ത് ചെയ്തു ആദ്യം കിട്ടുന്ന റോളുകളെല്ലാം അങ്ങ് എടുക്കാൻ തുടങ്ങി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം 40 വയസ്സിൽ ചെയ്തു തുടങ്ങി കറക്റ്റ് അല്ലേ 40 ഫോർ എവരി person 40 is naughty naughty it was a turning point in life aanu was it really a naughty year for you naughty nulla vera endo bhagyathinu kettittilla kettittilla kittiyalo adukke endha paadam cheta thirinju nokkum adukku oru tamasha athrey ullu endukku vicharicha pore athrey ullu ippo njan thangalude oru avasthaye kurichu oru pakshe oru vaadu veru samsarichu charcha cheythu adu valare pradhanapetta thangale valare adhigam snehikkunna thangale സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളിപ്പം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് പറയാൻ പറയുമ്പോ അതിനകത്ത് ഒരു തമാശ കൂടെ ഉണ്ട് അതിനകത്ത് ടി പി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി തമാശ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഹലോ തല്ലിപ്പള്ളി മാധവ് എന്ന് പക്ഷെ അതൊന്നും അല്ല അദ്ദേഹം നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിനാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മദ്രാസ് വന്ന കാലഘട്ടത്ത് ഒരു രാജാവിന്റെ മകനായിട്ടാണ് വന്നത് ഒരുപാട് താരങ്ങളും ഒരുപാട് സുഹൃത്തുക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിക്കാത്ത ഒരുപാട് ഒരുപാട് നടന്മാരുമുണ്ട് അതിലെ പ്രഗത്ഭന്മാരായ നടന്മാരുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ ഒരു ഏറ്റവും ഉണ്ടാവുമ്പോ ഒരു ഇറക്കം ഉണ്ടാവും അതിനകത്തൊക്കെ അന്നും ഇന്നൊക്കെ ഒരുപോലെ ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരാളാണ് ടി പി അഞ്ചൽ ഞാൻ അഞ്ചൽ നിന്ന് വെറുതെ വിളിക്കുന്നത് ആക്കാൻ വേണ്ടി വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദീപചേട്ട കുഞ്ചൻ അതെ മനസ്സിലായി ഈ തല്ലിപ്പിളിക്ക് വേറെ അർത്ഥം കൂടെ ഉണ്ട് തന്തയ്ക്ക് ഇവിടെ പറയും ഇതാണ് താങ്കളുടെ ടൈമിങ് ഈ ടൈമിങ്ങിൽ താങ്കൾ ഇത് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് പ്രയോഗിക്കാൻ പറ്റില്ല മലയാള സിനിമയിൽ താങ്കൾ ഒരുപാട് ടൈമിങ് പാലിച്ചു പക്ഷെ ജീവിതത്തിൽ ടൈമിങ്ങിന് ചെറിയ പാളിച്ച പറ്റിയോ ഒരുപാട് പാളിച്ച പറ്റി ടിപ്പിച്ചേട്ട അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഇതിനെ സമീപിക്കാം രണ്ട് രീതിയിൽ ഒന്ന് വളരെ നയന്ത്ര ചാതുര്യത്തോടെ ഡിപ്ലോമാറ്റിക്കായിട്ട് മെക്കാനിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മളോട് ഒരു ആത്മാർത്ഥം പുലർത്തില്ല ആരോടും പുലർത്തില്ല രണ്ട് 80 വയസ്സായി 40 വർഷം മലയാള സിനിമയെ സേവിച്ചു ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു ഘട്ടമാണ് ജീവിതത്തിലേക്കും സിനിമയിലേക്കും കരിയറിലേക്കും സംബന്ധിച്ച് വളരെ ഡിസ്പാഷനേറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ ഇതിലേത് വേണമെന്നുള്ളത് ഞാൻ മാധവ ചേട്ടൻ്റെ മുമ്പിൽ ഇട്ട് അതിന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ സിനിമ വന്നു കഴിഞ്ഞ തന്നെ അമ്മയുടെ സെക്രട്ടറിയായി അമ്മയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാൻ മെമ്പേഴ്സിൻ്റെ എല്ലാം മാതൃകാ പുരുഷനായിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ നേർവഴി എടുത്തു ആർക്കും ആരെങ്കിലും ചോദിച്ചേട്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യാനറിയില്ല അങ്ങനെയുണ്ട് അപ്പം ആ ഒരു സംഭവമുണ്ട്
രണ്ടാമത്തെ പിന്നെ അഭിനയിക്കാൻ കിട്ടി വന്നൊക്കെ ശശികുമാർ സാറാണ് ഏറ്റവും വലിയ ഡയറക്ടർ. ബാംഗ്ലൂരിൽ ആണ് തുടക്കം. കാരണം അന്ന് കർണാടക ഗവൺമെൻറ് സിനിമയിൽ ഏറ്റവും മോശം സ്റ്റേറ്റ് സൗത്ത് സദേൺ സ്റ്റേറ്റ്സ് കർണാടകയാണ്. മറ്റത് മദ്രാസും തമിഴും തെലുങ്കും മലയാളവും എല്ലാം എ വി എം സ്റ്റുഡിയോയിലും അവിടെ അങ്ങനത്തെ വാഹിനിയിലുമൊക്കെ ആയിരുന്നു. അന്ന് ഞങ്ങളൊക്കെ അവിടെ രാജകുമാരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് വെള്ളക്കാർ കരിങ്കിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവർ ഈ സബ്സിഡി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്നപ്പോൾ അപ്പോഴത്തേക്കും ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ അഡ്വർടൈസിങ് കമ്പനി കെട്ടുന്ന നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ എഴുന്നിരിക്കുമ്പോഴത്തേക്കും ഈ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടർ ഹരിഹരൻ സാറ് ഒരുപാട് പേര് മധു സാറ് എല്ലാവരും അങ്ങോട്ട് അവിടെ മധുസാറൊക്കെ എത്തി. ആ മധു സാർ സിനിമ എടുക്കാൻ എത്തി. അപ്പം മധു സാറിനെ ഞാൻ കൽക്കട്ടയിൽ വെച്ച് എനിക്ക് പരിചയമുണ്ടല്ലോ. പ്രിയ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലീഡിങ് ലേഡി അന്വേഷിച്ച് ശ്രദ്ധയം വന്നപ്പം എന്നെയാണ് ആദ്യം അവിടെ അവിടുത്തെ കലാകാരൻ. ഒരൊറ്റ കട്ട് സിനിമയിൽ കട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു കട്ട് പറഞ്ഞു നോക്കാം. വരട്ടവരാണ് മധു. ഇപ്പോൾ വിശ്രമവും സുഖവാസമാണെന്ന് കേട്ടു. നല്ലത് തന്നെ. കുറേയധികം ഓടി ഓടി വർക്ക് ചെയ്തതല്ലേ. പണ്ട് നമ്മൾ കൽക്കട്ടയിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? കൽക്കട്ടയിൽ ഏതോ ഒരു സ്ട്രീറ്റിൽ, സ്ട്രീറ്റ് ഏതാണെന്ന് ഓർമ്മയില്ല. ഞാനെന്നൊരു നടിയെ അന്വേഷിച്ച് കൽക്കട്ടയിൽ വന്ന സമയമായിരുന്നു. ഉത്പലത്തിൻ്റെ ഒരു താമസമായിരുന്നു. ഞാൻ റോഡിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നു പോകുമ്പോൾ പുറകെ വന്നിട്ട് ഒരാൾ എന്നെ ഒരു അടിയടിച്ചു ബാക്കിൽ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയോ കണ്ട ഒരു മുഖം. അതാണ് മാധവ എന്നെ പരിചയപ്പെടുന്നത്. ഓർമ്മയുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് എന്തേവൊക്കെ അല്ലേ. വിഷമേനുവിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ സൗമിത്ര ചാറ്റർജി വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. സൗമിത്ര ചാറ്റർജി പറഞ്ഞതനുസരിച്ചിട്ട് ഹീറോയിനെ അന്വേഷിച്ചിട്ട് പോയി. നമ്മൾ രണ്ടും കൂടെ അവരെ പോയി കണ്ടു. എന്നിട്ട് അവരെ പ്രിയ എന്ന് പറഞ്ഞ പടത്തിന് ബുക്ക് ചെയ്തു. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവരുമാരി എന്താ പറയുക, നിമിത്തം പോലെ തോന്നണില്ലേ. കൽക്കട്ടയിൽ കണ്ടത്, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കണ്ടത്, ഞാൻ ഈ കാമക്രോധ മോഹം അക്കൽ ധാമ സ്റ്റുഡിയം വന്നപ്പോൾ, അങ്ങനെ മാധവൻ സിനിമ നടനാണ് എന്നെ ഒരുപാട് സഹായിക്കുന്ന കൂടെ താമസിപ്പിച്ചു സ്വന്തം വീട്ടിൽ അവിടെ ബാംഗ്ലൂരിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ, പിന്നെ ഉമാ സ്റ്റുഡിയോയിൽ എന്ന് വേണ്ട നീണ്ടു നീണ്ടു പോകുന്നത് എല്ലാം ഓർമ്മ കാണുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ അത് ഞാൻ പറഞ്ഞു, ഫോണിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അന്നവിടെ അയ്യപ്പൻ കോവിലിൽ ഞാൻ പോയിരുന്നു ഹരിദ്വാറിൽ. അപ്പോൾ അവിടെ ബോധം കെട്ട് വീണ മുറിയൊക്കെ എനിക്ക് കാണിച്ചിരുന്നു അവർ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ അവിടെ വൈദ്യശാലയിൽ വെച്ച് കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഏതൊക്കെ അഭിനയിക്കുന്നു എന്ന് കേട്ട്, ഏതൊക്കെയാണ് ഡീറ്റെയിൽസ്? ഡീറ്റെയിൽഡായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പോൾ അങ്ങനെ അവിടെ കൂടിയിട്ട് വല്ലതൊക്കെ എഴുതി കഴിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ശകലമൊക്കെ ജേർണലിസം കയ്യിലുണ്ടല്ലോ. ഒരര പത്രാധിപരും കൂടെ അല്ലേ, എഴുത്തുകാരനും അല്ല. ഓട്ടോബയോഗ്രഫിയോ എന്തെങ്കിലും എഴുതുന്ന ഉദ്ദേശമുണ്ടോ? എഴുതണം കേട്ടോ. കാരണം മാധവൻ ഉറ്റുപാട്, ഞാനിപ്പോൾ എഴുതുകയാണെങ്കിലും വല്ല നാടകത്തിൻ്റെയും സിനിമയുടെയും കാര്യം മാത്രമേ ഉള്ളൂ. മാധവൻ്റെ നാടകം, സിനിമ, പിന്നെ ജേർണലിസം, അഡ്വർടൈസ്മെൻറ്റ്, ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും പോയിട്ടുണ്ട്. അതിൽ ഒരു ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. ഇതിനിടയ്ക്കൊരു സന്യാസം ഉണ്ടായിരുന്നല്ലോ അല്ലേ. സ്വാമി സിനിമയാനന്ദൻ്റെ ആശ്രമത്തിൽ സന്യാസ ദീക്ഷ എടുക്കാൻ പോയിരുന്നില്ല. ഇതിലൊക്കെ ഇതിനൊക്കെ മുമ്പേ അതൊന്നും പറ്റത്തില്ല. ദൈവം എന്തോക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഹരിദ്വാറിൽ പോയതും സന്യസിക്കാനാണെന്നാണ് ഞാൻ കേട്ടത്. അവിടെ വയസ്സുകാലത്ത് അവിടെ താമസിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് കഴിയാം. ഹരിദ്വാറിൽ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കേണ്ട. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യൂ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അധികം സംസാരിച്ച് ഉപദ്രവിക്കണില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആരോഗ്യവാനായിരിക്കൂ. വല്ലപ്പോഴും ഒക്കെ വിളിക്കൂ. തിരുവനന്തപുരത്ത് വരുമ്പോൾ അറിയിക്കൂ. കാണാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥിച്ചോളാം. താങ്ക് യു. എൻ്റെ സിനിമ മാധവൻ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. സാറേ, കാരണം അതല്ല, സാർ തന്നെ എന്നെ കൈപിടിച്ച് സിനിമയെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കളുടെ മനസ്സിലൂടെ പോകുന്ന ആ വികാരം എനിക്ക് മനസ്സിലാകും. താങ്കളുടെ മുഖത്തും കണ്ണിലും വന്ന ആ ആശ്രുക്കളിൽ സന്തോഷമാണ്. ഒരുപക്ഷെ മത്സാറിനെ പോലൊരാൾ ഈ ഒരു ഷോയിൽ വന്ന് താങ്കളുടെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്ന കാര്യങ്ങൾ അതേ പച്ചപ്പോടെ താങ്കളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ സായുജ്യങ്ങളിൽ ഒന്നാണത്. അതാണ് അത് കരയണം തോന്നുന്നു. കരഞ്ഞ ഒരു കുഴപ്പമില്ല. അതിനെന്താ? ഒരു കുഴപ്പമില്ല. സ്നേഹന്മാരെ, സ്നേഹമുള്ള ഒരു വല്ലമ്പഴമ്പേ, നീ സങ്കടം വരും. ഈ നമ്മുടെ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് പറയാനും കാണിക്കാനും ഒക്കെ പ്രവർത്തിക്കാം. നമുക്കിതിനകത്ത് ഒന്നുമില്ല.
താങ്കളുടെ ഇപ്പോഴത്തെ എനിക്കറിയാം 40 വർഷം പിന്നിലേക്ക് താങ്കളുടെ മനസ്സ് പാഞ്ഞു കൽക്കട്ട തെരുവീഥിയിൽ നായികയെ തേടി നിങ്ങൾ രണ്ടുപേരും കൂടി പോയത് ഉൾപ്പെടെ മുഴുവൻ ഫ്ലാഷ് ബാക്ക് ആയിട്ട് മൗസർ പറഞ്ഞിരിക്കുകയാണ് ഇനി അതൊന്നും ഒന്ന് ഏച്ച് കെട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് തുന്നി പിടിപ്പിച്ചാൽ ഒരുപക്ഷെ വലിയൊരു നീണ്ട ജീവിതത്തിൻ്റെ ഒരു സമസ്ത ഏടുകളും അതിലൂടെ വന്നേക്കാം ഒരു വിശാല ഹൃദയനാണ് വിശാല ഹൃദയ എൻ്റെ നാക്കത്തെ കുഴയും കേട്ടോ ഒരു കുഴപ്പമില്ല വിശാല ഹൃദയനാണ് ആരോടും അസൂയോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നന്മ മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ സത്യം പറയാണ് ഒരാൾ വളരുന്നതിൽ അസൂയമില്ല അല്ലെങ്കിൽ ഒരാൾ അപ്പോൾ സാറ് പറയാം അതാണ് അയാളുടെ വിധി എന്നുള്ള മനസ്സിൽ പറയാം അതങ്ങനെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ അപ്പോൾ ആദ്യം ഞാൻ അഭിനയിച്ചില്ല അപ്പോഴും ഞാൻ ജോലിയിൽ തന്നെയായിരുന്നു കൽക്കട്ടയിൽ തിരിച്ച് പിന്നെ വന്നു കഴിഞ്ഞ് മദ്രാസിൽ വന്നപ്പോൾ ഞാൻ പതുക്കെ മസാല അവിടെ മസാല ഉണ്ടല്ലോ അപ്പോൾ കാണുകയും ചെയ്തു അപ്പോൾ സാർ ഉമാർ സ്റ്റുഡിയോ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ വന്നത് ആദ്യം മാധവ് ചേട്ടാ എനിക്കിപ്പോൾ മൗദ് സാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഏടൊരു പക്ഷേ താങ്കളിപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ താങ്കളുടെ കണ്ണ് നനയാനും ഒന്ന് വേണമെങ്കിൽ നാവൊന്ന് ഇടറാനും ഒക്കെ കാരണം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചത് താങ്കളുടെ ഹരിദ്വാർ യാത്രയാണ് അതിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ ഒരു രണ്ട് കൊല്ലം മൂന്ന് ഒരു ഒളിച്ചുകൂട്ടം ആയിരുന്നു അത് അല്ലെ എൻ്റെ എന്നെ എന്നിൽ ഒരു ആത്മീയമുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് വന്ന് തികട്ടും അത് പക്ഷേ അങ്ങനെ ബോംബെയിൽ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്തത് അപ്പോൾ ബോംബെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അന്നെങ്ങനെ നന്നല്ല അച്ഛൻ 100 രൂപ അയക്കും അപ്പോൾ ആ ജോലി കിട്ടിയപ്പോൾ പിന്നെ അയക്കേണ്ടതെന്ന് പറഞ്ഞു അന്ന് 100 രൂപ വലിയ പൈസയാണ് അപ്പം ഞാൻ അവിടെ ഈ ലോഡ്ജിനോടും ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുക ഞങ്ങൾ 4 പേര് കിടക്കുന്നു അപ്പോൾ അവരൊക്കെ എനിക്കെപ്പോഴും ഭാഗ്യമുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും സ്വഭാവം അങ്ങനെയാണ് തോന്നുന്നു സ്വഭാവം കൊണ്ടാണോ എന്തോ അവർ പറഞ്ഞ് വാടക ഉണ്ടാകും അപ്പം ഞാൻ അവിടെ അവർ നമ്മൾ താഴെ കിടന്നോളാം താഴെ ഒരു വിരിപ്പം വെച്ച് കിടക്കും അപ്പം അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി കിട്ടി അപ്പോൾ അത് അന്ന് പിന്നെ 175 രൂപ ശമ്പളം അപ്പോൾ അഡ്വർടൈസിങ്ങിലാണ് ജോലി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ സാധാരണക്കാർ നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ടു മേക്ക് എ റിയൽ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ബൈ സ്വാമി ചിന്മയാനന്ദ അവിടെ കയറി അപ്പോൾ ഞാൻ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ നമ്മളൊന്ന് മാതൃകാ പുരുഷനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചിന്മയ ആശ്രമത്തിലേക്ക് പോയി പോവൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ അവിടെ പോയി അവിടെ ഈ പോകുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കിട്ടുകിട പേടി എനിക്കൊക്കെ പേടിയാണേ സന്യസിക്കാൻ പോകുന്ന പേടി പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പേടിയാണ് അവിടെ ചെന്നു ചെന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മലയാളിയല്ലേ അപ്പോൾ മൂപ്പർക്ക് നല്ലപോലെ അറിയാമല്ലോ ആരല്ലേ അപ്പം നമ്മൾ മലയാളിയാണ് അല്ല അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ വേണം നമ്മൾ ഐ ആം ഓൾറെഡി 24 ഇയേഴ്സ് ഓഫ് ഏജ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു പാല പഠിച്ചു സംസ്കൃതം സംസ്കൃതം ഞാൻ അറിയാൻ എനിക്ക് ഒരു സംസ്കൃതം അറിയാമായിരുന്നു എങ്ങനെയാ സംസ്കൃതം അന്ന് നന്നായിട്ട് പറയൂ നന്നായിട്ട് പറയില്ല ശ്ലോകങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു എന്താണ് ഒരു ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ ഇത് പറഞ്ഞു അങ്ങനെ അവിടെ കൂടി അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അവസാനം അവിടെ കൂടി അവിടെ കൂടി അതൊരു എഡ്യൂക്കേഷനായിരുന്നു അവിടെ ഞാൻ ഒരു 6 മാസമേ നിന്നുള്ളൂ അത് ആസ് യൂഷ്വൽ അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പോകണം അപ്പോൾ വേറെ പേരുടെ ക്ലാസ് അപ്പോൾ നമുക്കൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറിയിൽ ഒരു സ്റ്റൂളും ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നൊരു പുസ്തകമുണ്ട് ലൈക്ക് എ ബൈബിൾ ഓർ ഗീത അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഞങ്ങൾ 14 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊക്കെ ജൂനിയർ സ്റ്റുഡൻസ് ഉണ്ട് 3 പേര് അപ്പോൾ 4:30 എണീക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ഇവരെല്ലാം കിടന്നുറങ്ങുകയും പ്ലേ ബോയ് വായിക്കുകയൊക്കെ ചെയ്യാൻ സമയം അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഐ ഡിൻ ഡൈലൂട്ട് മൈ കോൺസെൻട്രേഷൻ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശങ്കരാചാര്യരുടെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്തൊരു ലൈനിൽ എഴുതിയിരുന്നു ഒരു അമ്മ നമ്മളെ 10 മാസം ചുവന്ന് പ്രസവിക്കുന്ന അമ്മയ്ക്ക് നമ്മൾ കാരണം എന്തെങ്കിലും ദുഃഖം ഉണ്ടായാൽ കണ്ണുനീര് വന്നാൽ 7 ജന്മം എടുത്താൽ പോലും അതിൻ്റെ പാപം തീരില്ല എന്നൊരു വാക്ക് അത് കയറി മനസ്സിലായി മൈ തോട്ട്സ് വേണ്ടി മൈ മദർ അപ്പം ഞാൻ ഇങ്ങനെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ വലിയ ഗുരുക്കന്മാരല്ലേ മാധവൻ കമ്മിയായിരുന്നു വിളിച്ചു ഇദ്ദേഹം അപ്പം ഞാൻ പോയി മാധവൻ എന്തായാലും പോയി അച്ഛൻ്റെ അമ്മയുടെ അഡ്മിഷൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പതുക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചിന്മയാനന്ദയ്ക്ക് മനസ്സിലായി അതായത് ഇടറി തുടങ്ങിയത് അതാണ് പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയാക്കി അല്ലേ അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട്
ഏടുകൾ പല ആൾക്കാരും കടകൊണ്ടിട്ടുണ്ട് വിവാഹിതരേന്ന് മേനോൻ പറഞ്ഞോട്ട് അങ്ങനെ ആ ബാലേന്ദ്ര മേനോൻ ആ ഞാൻ കല്യാണം കഴിച്ചത് എന്നെക്കാളും പൈസ ഉള്ള ഒരു വീട്ടിലെ പെണ്ണാണ് അത് നാച്ചുള്ള എല്ലാ അച്ഛനും ആലോചിക്കാതിരിക്കാം പെണ്ണുപോലും കാണാൻ ഞാൻ പോയില്ല പെണ്ണ് കണ്ട കല്യാണം കഴിക്കില്ലായിരുന്നിരിക്കും ചിലപ്പോൾ പക്ഷേ എന്തെങ്കിലും ആവട്ടെ അവര് തൃശ്ശൂരിലെ ഒരു വലിയ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിരുന്നു അത് പറയാം അതിനകത്ത് സ്ഥലമുണ്ട് അപ്പോൾ അവരെ ഞാൻ കല്യാണം കഴിച്ചു അവരുടെ അപ്പോൾ ഈ യൂണിയൻ ലീഡേഴ്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്ത ഷി വാസ് എ സ്ട്രോങ് ലേഡി യൂണിയൻ ലീഡേഴ്സ് കരുണാകരനും അച്യുതാനനും ഒക്കെയാണ് അന്നത്തെ കാലത്ത് അപ്പം അങ്ങനെയാണ് അവരെ ഞാൻ പറയുകയാണ് അപ്പം ഞാൻ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അഡ്വർടൈസിങ് എല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ ഞാൻ എനിക്ക് സിനിമയ്ക്ക് ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു ഓ അത് സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഡൈവോഴ്സ് നോട്ടീസ് കിടപ്പുണ്ട് അവിടെ ആ കിടപ്പുണ്ട് വീട്ടിൽ കിടക്കുന്നു വീട്ടിൽ ട്രാൻഡത്ത് വല്ലപ്പോൾ അപ്പോൾ അച്ഛനടുത്ത് ഇങ്ങനെ ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഐറണി ഓഫ് ഇറ്റ് എൻ്റെ ഫേറ്റ് എൻ്റെ മകൻ അവനിപ്പോൾ ഇന്നൊരു സിനിമ ഡയറക്ടറാണ് എയർലിഫ്റ്റ് എന്നുള്ള സിനിമ അക്ഷയകുമാറിനെ വെച്ച് ചെയ്ത് രാജാകൃഷ്ണൻ മേനോൻ അപ്പോൾ അത് അപ്പോൾ ആലോചിച്ച് വന്ന സിനിമ അത് താങ്കൾ മകനിലൂടെ അവൻ പകരം വീട്ടിരിക്കുന്നു അവൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി ഐ ഫെൽറ്റ് വെരി പ്രൗഡ് കാരണം അവനത് ചെയ്തില്ലേ അതിലവൻ ഭയങ്കര മിടുക്കനായിട്ട് അവർ വാശിക്ക് ചെയ്തല്ലേ ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് പറയാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കെന്നറിയാണ് താങ്കൾക്ക് എന്തുകൊണ്ട് അത് ചോദിച്ചു അല്ല പത്ത് ഇരുപതോളം കഴിഞ്ഞു 30 വർഷമായി അല്ലേ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട് ആയി കാണണം യെസ് പക്ഷെ താങ്കൾക്ക് ഞാൻ ഒരു ഒറ്റയാൻ്റെ ഒരു മനസ്സുണ്ടോ താങ്കളുടെ ഉള്ളിൽ ഉണ്ട് ഉണ്ടല്ലേ ഒരിടത്ത് വിരിച്ചെടുത്ത് കിടക്കില്ല അല്ല എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ ഐ തിങ്ക് സ്ട്രേറ്റ് മാത്രമല്ല ഞാൻ ഒരു കാര്യം രണ്ട് പ്രാവശ്യം ആലോചിക്കും തന്നെത്താനെ ഇത് വേണോ ഇത് വേണ്ടോ ഇത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ശരിയാണെന്ന് എനിക്കെടുത്തത് അത് പലപ്പോഴും ശരിയായിരിക്കാം ഞാൻ പിന്നെ വേറൊരു സംഭവമുണ്ട് നമ്മുടെ ഞാൻ ഈ ജ്യോത്സ്യത്തിലൊക്കെ വളരെ വിശ്വസിക്കുന്നത് അന്ന് മാത്രമല്ല ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് ഇരിക്കുമ്പോഴാണ് സ്റ്റാർസ് ഫോർട്ടൽ എന്ന് പറയുന്നത് അതിൽ പീറ്റർ വിഡാൽ എന്ന് പറഞ്ഞു നൗ ഇറ്റ്സ് എ സിൻഡിക്കേറ്റഡ് കോളം ഞാൻ പറയുമ്പോൾ അന്ന് അയാൾ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതിൽ ക്യാപ്രി ആ ക്യാപ്രിക്കോൺ അപ്പോൾ ക്യാപ്രിക്കോണേ വായിക്കും എന്ത് ദിവസവും വായിക്കും അതിൽ ഒരു ലൈനെങ്കിലും എൻ്റെ അന്നത്തെ ജീവിതത്തിലെ മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അത് വായിക്കുകയും ഞാൻ ഇന്ന് വായിക്കും ഇന്ന് വായിക്കും കാരണം വെച്ചാൽ അത് എൻ്റെ ശീലമായി പോയി അല്ല രാവിലെ അത് ഭാരഫലം അപ്പോൾ അതിൽ ഇന്ന് ഡോണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഐ വോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക് ടുഡേ യു ആർ ഗോയിങ് ടു ഫൈറ്റ് വിത്ത് യുവർ സുപ്പീരിയർ ആൻഡ് യുവർ വൈഫ് എന്ന് പറഞ്ഞാൽ ഉഴപ്പായിട്ട് വഴക്കുണ്ടാക്കി അതെ അങ്ങനെ അത് വിശ്വാസം നല്ല വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വിശ്വാസമാണ് എൻ്റെ മാധവ ചേട്ടാ ഞാൻ ഒന്ന് ഒരുപക്ഷെ താങ്കളിത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഭാര്യ ഒരു ഓണ്ടർപ്രണറായിരുന്നു ഓണ്ടർപ്രണറാണ് ബാംഗ്ലൂർ വലിയ സമ്പന്നമായൊരു ഭൗതിക സാഹചര്യം അവിടെ താങ്കൾ വന്നു പെട്ടു താങ്കൾ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടുംബം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു മാനസിക വ്യത താങ്കൾക്ക് ഉണ്ട് 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 അബ്സല്യൂട്ട്ലി യു ആർ റൈറ്റ് ഞാനീടെ ഇപ്പം മകൻ മിടുക്കനായപ്പോൾ ഞാനൊന്ന് ആലോചിച്ചത് കാരണം അവന് വാശിക്ക് എൻ്റെ അലൈനിൽ തന്നെ അതങ്ങനെ തന്നെ പോയല്ലോ അത് തന്നെ എൻ്റെ ഒരു ഹാപ്പി കണ്ടൻറ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞാനും അവരും ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു രസമായിരുന്നേനെ വൈ നോട്ട് വി മേക്ക് ഇറ്റ് അപ്പ് എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പിന്നെ അതൊക്കെ ഷീ ഓൺലി സെൻഡ് എ ഡൈവോഴ്സ് നോട്ടീസ് ഐ ഡിഡ്ന്റ് എനിക്കങ്ങനെ ആ വാക്ക് എൻ്റെ ഇതിലില്ല ഞാൻ ഒപ്പിട്ട് കൊടുത്തു അതെ അതെ കാരണം ഞാൻ എനിക്ക് അത് മാത്രമല്ല ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ഞാൻ അത് അന്വേഷിച്ച് തൃശ്ശൂർ പോയപ്പോൾ അവർ ദേ ആർ പവർഫുൾ പീപ്പിൾ അവർ അഡ്വക്കേറ്റ് ഒന്നും ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കാരണം ആ ചിന്തിക്കാൻ കൂടെ വേണ്ടെന്ന് എന്നാൽ അത്ര പവർഫുള്ളായിരുന്നു അവരൊക്കെ രണ്ട് മൂന്ന് കാറും ആനയും പൂനെയൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കൊരു മനസ്സമാനം എന്നാൽ അമ്മയും അച്ഛനും പറഞ്ഞ് ഞാൻ കേട്ടു എന്നുള്ളത് അപ്പോൾ അല്ല മാധവൻ ചേട്ടാ ഇപ്പം താങ്കൾ പറയുന്നു ഇപ്പം താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 80-ന്റെ നിറവിൽ നിൽക്കുന്നു ഒരുപക്ഷെ ഇപ്പോഴാണ് മത്സാർ പറഞ്ഞതുപോലെ പലപ്പോഴും തിരിഞ്ഞു നോക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ കുടുംബം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മകൻ മകള് ഭാര്യ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു മനോഹരമായ ഒരു കുടുംബം താങ്കളോടൊപ്പം ഉണ്ടാകില്ലായിരുന്നു അവിടെയാണിപ്പം നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല തലയിലെഴുത്തെന്നൊക്കെ പറയുന്നല്ലേ താങ്കളതിൽ അല്ല അത് ഐ ഷുഡ് ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് താങ്കൾ ദുഃഖിക്കുന്നുണ്ട് ഉണ്ട് അത് വലിയ മിസ്സിംഗ് ആണ് ജീവിതത്തിൽ ഇനിയിപ്പോൾ അത് റാപ്രോച്ച്മെൻ്റ് ഒക്കെ സാധ്യമാണോ പക്ഷെ താങ്കളുടെ ഏറ്റവും പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരാൾ എന്നോട് പറഞ്ഞു വെച്ചാൽ താങ്കൾ എവിടെ എത്തുന്നു അവിടെ താങ്കളുടെ സ്വർഗരാണ് താങ്കൾ അവിടെ അങ്ങ് കൂടും അതാണ്
വളരെ ഈസിയായിട്ട്. അതാണ് ടി പിയുടെ സ്വഭാവം. ഐ മേക്ക് ഫ്രണ്ട്സ് ഈസിലി. അതെ. പിന്നെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് താങ്കൾ ചിന്തിക്കുന്നില്ല. ഒരു ചിന്തയില്ല. ചിന്തിക്കില്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് പറന്ന് 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 വിരാജിച്ചു. പക്ഷേ പ്രായം നമ്മളെ കയറി പിടിക്കുന്നുണ്ടെന്നുള്ള ധാരണ വൈകിയാണെങ്കിലും മാധവൻ ചേട്ടന് മനസ്സിലായി. ഇന്ന് ഞാൻ ആ പ്രായത്തിനെ പറ്റി അങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴേ പെട്ടെന്ന് ഇതങ്ങനെയല്ല, വയസ്സ് 80 ഇനി എന്തോന്നുള്ള എന്നുള്ളൊരു മട്ടാണ് ഇപ്പോഴത്തെ എന്ത്. 80 വയസ്സ് വരെ യു ആർ ഹാപ്പി, യു ആർ കണ്ടന്റഡ്, യു ഗോട്ട് വാട്ട് യു വാണ്ടഡ്. ബിക്കോസ് ലോ ഇറ്റ് ഈസ് ലേറ്റ് അറ്റ് 40. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ അന്ന് കാലത്ത് എല്ലാ വേഷവും എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രാഹ്മണൻ്റെ വേഷം എടുക്കാൻ 3 പേരുണ്ടെങ്കിൽ എന്നെ എടുക്കും, പിന്നെ കൊട്ടേഷനാണ്, മനസ്സിലായില്ലേ? ബ്രാഹ്മണൻ്റെ വേഷം, മുസ്ലിമിൻ്റെ വേഷം, രഞ്ജി പണിക്കർ എൻ്റെ പറഞ്ഞ് വേഷപ്പകർച്ചയുള്ള നടൻ എന്ന് പറഞ്ഞു പത്രത്തിലെ സേട്ടുമായിട്ട് അഭിനയിക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്സ്. രഞ്ജി പണിക്കർ എഴുതുന്ന വലിയ എഴുത്തുകാരും സിനിമയുടെ വലിയ താങ്കളുടെ വേഷങ്ങളിൽ നല്ലൊരു ചിത്രമാനവും അനശ്വരമായ വേഷങ്ങളാണ്, ആർക്കും മറക്കാൻ പറ്റാത്ത നല്ല വേഷങ്ങൾ, നല്ല വേഷങ്ങൾ, ഒരുപാട് നല്ല വേഷങ്ങൾ. ഈ ഹരിദ്വാറിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ, മധു സാറ് പറഞ്ഞ പോലെ അല്പം ഈ പറഞ്ഞ ഒരു സന്യാസത്തിൻ്റെ ഒരു ഒരു രോഗം വന്ന് കിടക്കുന്നുണ്ട്. ആ രോഗത്തിൻ്റെ ഭാഗമായി താങ്കൾ പോയി അയ്യപ്പം കോവിലെത്തി സംതൃപ്തമായി ജീവിച്ചുകൊണ്ട്. ഞാനെല്ലാം ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ, 80 വയസ്സോ, ഇനി എന്താണുള്ളത്, നമുക്ക് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിക്കാമെന്നും പറഞ്ഞിട്ട് പോയതാണ്. ആ ഒരു ചിന്തയായിരുന്നു. കാരണം 80 കഴിയും പിറവിക്ക് വേണ്ടി പ്രേംജിയെ വിളിച്ചുകൊണ്ടെന്ന് അഭിനയിപ്പിച്ചിട്ടില്ലേ. സോ ദാറ്റ്സ് അതുകൊണ്ട് സിനിമ നിർത്തി. താങ്കൾ തിരിച്ചു വരാൻ വേണ്ടി പോയതല്ല, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ വരും, പറ്റില്ല അവിടെ തന്നെ. നമുക്ക് അവിടെ താങ്കൾ സന്തുഷ്ടനായിരുന്നു? ആയിരുന്നു, തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴാണ് താങ്കൾക്ക് ഇത് വന്നത്? അല്ല, അപ്പോഴെന്താണെന്ന് വെച്ചാൽ കട്ടിലി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ദൈവത്തിനെ ചെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞു ഒന്നുകിൽ എന്നെ രക്ഷിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നന്നായിട്ട് കൊടുത്തു. അപ്പൊ കട്ടിലിൽ നിന്ന് താഴെ വീണു. ആ കൊടുക്കലിൽ തിരിച്ചു മൂപ്പർ വന്നു. അപ്പോൾ ദൈവം അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ നോക്കിയപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ഇതാണെന്ന് ഓട്ടിക്കോൾ അല്ല മറ്റേ ഇത് സംഭവം വിചാരിച്ചു. ഞാൻ കയ്യനൊക്കെ കയ്യാനങ്ങുണ്ട്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഓടി വിളിച്ചപ്പോഴത്തേക്കും ബാക്കി നാളത്തെ ആളുണ്ടായിരുന്നു. അവര് തൂക്കി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ ഐ തിങ്ക് മെഡിസിൻ ഉണ്ടോ, അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ ചൊല്ലി ആരോ പറഞ്ഞ് ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞപ്പോഴത്തേ അവിടെ ഉള്ളവർക്ക് മെല്ലിയത് അവിടെ കാണുമല്ലോ മലയാളി ഇൻഡസ്ട്രിയും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഐ വാസ് വിരമിച്ച്. അപ്പൊ ഒരു ദിവസം ഞാന് മലയാള മനോരമയെന്ന് മറ്റേ അവിടുത്തെ ഡൽഹിയിലെ വിജയമോഹൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാനെല്ലാം അറിഞ്ഞു, ചേട്ടൻ്റെ അവിടെയുള്ള ബില്ലുമൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് എത്തിക്കട്ടോ, നാളെ രാവിലെ എത്തിക്കാം, ഇപ്പം ആളെ വയ്ക്കാം കാളെ വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ 7 മണിയല്ലേ ആളു, ഒരു 8 മുമ്പോ ആവട്ടെ. 8 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ മാരി ടു അവിടെ ഹരിദ്വാറില് അവിടെ തന്നെ അവന് ഫാക്ടറിയും ഇതൊക്കെ ഉള്ള ഒരു അവൻ എന്നെ വന്ന് കണ്ടു. മണിയെങ്കിൽ ഗോയിങ് വണ്ടി ടുമാറോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ വന്നു. അപ്പം ഞാൻ വെച്ചാൽ ഇവൻ്റെ ഇവനൊരു ജോളി ഉത്ഫലം ഉണ്ട് ഡെല്ലി, അവൻ തിയേറ്റർ അവിടെ എല്ലാം ഉണ്ടോ അവനും വലിയ അതായിരിക്കും ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ് ഇവൻ പറഞ്ഞിട്ട് എൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാം കൂടെ ആരും ഇല്ലയെന്ന് പറഞ്ഞില്ലേ, അമേരിക്കയിലുള്ള ബ്രദറും എൻ്റെ പൂനെയിലുള്ള സിസ്റ്ററും എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ ദേ ടുക്ക് മീ റൈ സ്ട്രേറ്റ് ടു ത്രിവേണി ഹോസ്പിറ്റൽ ഇൻ. പക്ഷേ മാധവൻ ചേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് കുടുംബമോ സഹോദരന്മാരോ സഹോദരിമാരോ മക്കളോ ഭാര്യ ഒന്നും ചിന്തയുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം? താങ്കൾ താങ്കളുടെ ഗതിയിൽ അങ്ങ് പോകുന്നു. പക്ഷെ താങ്കൾക്കൊരു ആവശ്യമുണ്ട്. പക്ഷെ താങ്കൾക്കൊരു ഒരു പക്ഷേ അല്ല, എനിക്കൊരു എയിം ഉണ്ടായിരുന്നു, ദാറ്റ് ഐ ഷുഡ് ബി എനിക്ക് ടോപ്പിൽ വരണം. ഈ സിനിമയിലാണെങ്കിലും സിനിമ അത് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ദെൻ ഐ വോണ്ടഡ് ടു ഹെൽപ്പ് അതേഴ്സ്. പക്ഷെ ഈ സിനിമയിൽ ടോപ്പിൽ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ടോപ്പ് ഇതേ ഉള്ളൂ, ക്യാരക്ടർ ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഏത് വേഷവും എടുത്തു കഴിഞ്ഞു ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ അന്ന് തന്നെ അപ്പം തന്നെ ഒരു പറഞ്ഞ മതി 100 സിനിമയൊക്കെ ചെയ്ത ഒരു കൊല്ലമൊക്കെ ഉണ്ട്, അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. അതെ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് സാർ. അപ്പോൾ ഈ എല്ലാ ഡയറക്ടേഴ്സിനും എന്നെ ഇഷ്ടമായിരുന്നു. താങ്കൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല, എന്നാൽ താങ്കൾ അത്രത്തോളം നല്ല ആരെ പറഞ്ഞു ഏത് സ്ഥലത്തും ഏത് കമ്പനിയിലും സന്തോഷത്തോടെ ചേരുന്ന ഒരാളാണ്. അതെ, അത് ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം സായങ്കാലങ്ങളിലൊക്കെ 2-3 പാട്ടൊക്കെ നീട്ടിപ്പാഴിയിട്ട് വേണമെങ്കിൽ താങ്കൾ അതൊക്കെ ചെയ്യും. ആ കാലമൊക്കെ ഓർമ്മയുണ്ടോ മാമൻ ചേട്ടാ? ഓർമ്മിക്കാൻ നല്ല രസമാണ്. രസമല്ലേ? പിന്നെ അത് ഞാൻ
എൻ്റെ ഞാൻ ആദ്യമായിട്ട് ബോംബെ പോകുമ്പം എൻ്റെ അമ്മ എനിക്കൊരു പുസ്തകം കയ്യിൽ തന്നു. അത് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയ്ൽ കാർണിഗി. അപ്പോൾ അതപ്പം നോക്കിയപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണ്, അതെനിക്ക് തന്നു. അതിനകത്ത് എഴുതുന്നുണ്ട് ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്, മനസ്സിലല്ലേ? അതെൻ്റെ അത് ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു മേക്ക് ഫ്രണ്ട്സ്. എന്നോട് താങ്കളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു താങ്കളുടെ കൂടെ വൈകുന്നേരം ചേർന്നാൽ സമയം പോകില്ല. താങ്കൾ പാട്ട് പാടുവരുന്നുണ്ടോ? നന്നായി പാടുവരുന്നുണ്ടോ? പാടുവായിരുന്നു. പഴയ കമ്പനികളുടെ ഓർമ്മയ്ക്ക് നമുക്ക് അവരെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി ഒരു പാട്ട് പാടിയാലോ? ഇപ്പോഴോ? നമുക്ക് ചെറുതായി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താലോ? സിനിമ പാട്ടുകളാ ബൈക്കെടുക്ക്, ഇഷ്ടമുള്ള പാട്ട് ഇതാ പാടാവുന്ന ഒരു പാട്ട്. ഇത് പാട്ട് കോമ്പറ്റീഷൻ അല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അന്നൊരു കഥ പറഞ്ഞുകൊണ്ട് പാടാം. അമേരിക്കയിൽ സിദ്ദിഖ് ലാബ് ടീമിൻ്റെ കൂടെ ഞാനും പോയിരുന്നു. അപ്പം എൻ്റെ ജോലി, അപ്പം സിദ്ദിഖ് സാറ് അനൗൺസ് ചെയ്യുന്ന മലയാള സിനിമയിലെ കാരണമാണ്. അതെനിക്ക് വാക്ക് കേൾക്കുമ്പോഴേ വിഷമമാണ്. നല്ല സാറല്ലേ പറഞ്ഞു കേട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പ്രായമാണെന്ന് നമ്മൾ സമ്മതിക്കാത്ത. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം പാടിയ പാട്ട് ദാസേട്ടൻ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച പാട്ടാണ് ഉണ്ണികളെ കഥ പറയാം. അപ്പം അത് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈ കഴിച്ചു, സന്തോഷമായിട്ട് ഇങ്ങനെ വന്നു. അത് ഒരു നാല് പ്രോഗ്രാം, അഞ്ചാമത്തെ പ്രോഗ്രാം ഫ്ലോറിഡയിൽ ചെന്നപ്പം ഞാൻ പാടിക്കഴിഞ്ഞപ്പം ഒരു ലേഡി കയറി ഇതിനകത്ത് വന്നു, നമ്മുടെ മേക്കപ്പ് റൂമിൽ, ഗ്രീൻ റൂമിൽ. അവിടെ ഉള്ളവർക്ക് അറിഞ്ഞല്ലോ ലേഡി എന്ന് കേട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം പ്രവേശിച്ചി അവിടെ മാണിക്ക് നിങ്ങൾക്ക് അറിയില്ല ഇതെന്നാരാണ്. ഏതാ അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ സ്റ്റേറ്റ് അവാർഡ് പാട്ട് പാടി. ചെങ്കൂറ്റ എന്തായാലും പ്രഭച്ചേച്ചിയുടെ മുമ്പ് ചോദിച്ചാൽ ആ സാഹസം കാണിക്കാം, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ മുമ്പ് വെച്ചാൽ ആ സാഹസം കാണിക്കാം. അപ്പൊ ശരി, റെഡി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പറന്നു തീരെ ഉണ്ണികളെ ഒരു കഥ പറയാം, പുല്ലാങ്കുഴലിൻ കഥ പറയാം. മിഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞും കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും. ഒരു കുഴപ്പമില്ല. എത്രയോ വർഷത്തിന് ശേഷം ശ്രീ ടി പി മാധവൻ നമ്മുടെ കുഞ്ഞം പറഞ്ഞ അല്പം ഒരു തല്ലിപ്പൊളി ആയി തുടങ്ങിയ. മോഹൻചേട്ട, ഈ പറഞ്ഞ പോലെ ഇപ്പം ആരാ പറഞ്ഞ പോലെ ഒരു വിശ്രമത്തിലാണ് താങ്കൾ. എന്നാണ് പറയാം, പക്ഷേ താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട്. അപ്പം ഞാനൊരാളെ കൊണ്ടുവരാം, വരട്ടെ. ഏറ്റവും ഇടയ്ക്ക് സങ്കടം തോന്നിയ കാര്യം, ഒന്ന് അദ്ദേഹം ഹരിദ്വാറിൽ പോയിക്കിട്ട് അസുഖം വന്നപ്പോൾ അവിടെ അദ്ദേഹം ശരിക്കും ഒരു സന്യാസത്തിന് പോയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും അങ്ങോട്ടങ്ങ് പോവുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പക്ഷേ ദൈവം തിരിച്ച് അദ്ദേഹത്തിനെ വിളിച്ച് തിരിച്ച് കേരളത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഇപ്പോൾ താമസമെങ്കിൽ കൂടിയും ശരിക്കും മാധവേട്ടന് തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് ഇതുപോലെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ നടക്കത്തുള്ളൂ. എന്നാലും എനിക്ക് മാധവേട്ടനൊരു ചോദ്യം ഇപ്പോഴും ചോദിക്കാനുണ്ട്. ഈ പത്തനാപുരത്ത് ഒത്തിരി ആൾക്കാരും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ കൂടെയുണ്ട്, പക്ഷേ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരും ഉണ്ടല്ലോ അവിടെ, മാധവേട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിച്ചുകൂടെ? അതല്ലേ ഏറ്റവും നല്ലത്. സുരേഷിൻ്റെ ചോദ്യം കറക്റ്റാണ്. ഏറ്റവും ബേസിക് പ്രോബ്ലം, ഐ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു ലിവ്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഏഴ് മുത്തശ്ശിമാരുണ്ട്, എല്ലാവരും 98-ാമത്തെ വയസ്സ് മരിച്ചു, ലോങ് ഹിസ്റ്ററിയുടെ എല്ലാം ഉള്ള കുടുംബമൊക്കെ തന്നെ. ഒരുപാട് ഐ എസ് ആരുണ്ട്, ഐ പി എസ് ആരുണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, പിള്ള ജി കെ പിള്ള എൻ്റെ കസിനാണ്. അപ്പോൾ അതൊക്കെ വേറെ കാര്യം. അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് കഴിയാനൊരു വീടില്ല, കയറിക്കിടക്കാരൻ്റെ കൂരയില്ല. ആ അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കാരോടും പോയി ഇത് ചോദിക്കാനും അവതാ പറയാനൊന്നും അർത്ഥമില്ല. കുറേ നാൾ ഞാൻ ചില ക്ലബിലൊക്കെ ക്ലബ്, ഐ എം എ മെമ്പർ ഓഫ് ലോട്ടസ് ക്ലബ്. അപ്പം അങ്ങനെയൊക്കെ ചില ക്ലബ്ബുകളൊക്കെ അഫിലിയേഷൻ ഉണ്ട്, അവിടെയൊക്കെ 2,000 രൂപ ഡെയിലി കൊടുക്കണം. ഇതെല്ലാം ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിൽ കാശുണ്ടായിരിക്കണം, കാശില്ലായിരിക്കണം. അപ്പം കാശില്ലെങ്കിൽ എന്താ
നേരെ ഇത് തന്നെ ബെസ്റ്റ് പണിയെന്ന് പറഞ്ഞാണ് ഞാൻ ഹരിദ്വാറിലേക്ക് പോയത്. അവിടെ ആരും അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ അയ്യപ്പ അയ്യപ്പൻ കോവിലടിക്കുമെന്ന് അവിടെ പൈസ വേണ്ട. ആ പൈസ വേണ്ട, അവിടെ ഒരു താമസിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ അവിടെ പോയി ഒരു 1000 രൂപ എടുത്ത് കൈ കൊടുത്തു. കാരണം നമ്മുടെ മലയാളിയല്ലേ അവിടെ ഒരു അവിടുത്തെ വിഷ്ണു വിഷ്ണു ആ ചെറുപ്പക്കാരനാണ് നല്ല പയ്യന. ആ ഈസ് എ ട്രസ്റ്റി. അപ്പോൾ അവിടെ അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇത്തവണ ഞാൻ വന്ന് ഒരു 6-7 മാസം താമസിക്കാൻ പോകണം എന്നും പറഞ്ഞ് ഞാൻ അവിടെ കയറിയത്. ഇപ്പോൾ താങ്കൾ ഗാന്ധിഭവൻ്റെ അവിടുത്തെ താമസക്കാരനാണ്, ഗാന്ധിഭവൻ്റെ ചുമതലക്കാരൻ ഞാൻ കൊണ്ടുവന്നു. മാധവൻ ചേട്ടാ നമസ്കാരം. മാധവൻ ചേട്ടൻ, ഗാന്ധിഭവൻ വരുമ്പോൾ ഉണ്ടായിരുന്ന രീതികളൊന്നും അല്ലല്ലോ ഇപ്പോഴുള്ള. വളരെ ക്ഷമയുണ്ട്, ഒരു സഹനശക്തിയുണ്ട്, നല്ല ആരോഗ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ മാധവൻ ചേട്ടൻ വളരെ സന്തോഷവാനാണെന്ന് ഞാൻ കരുതുകയാണ്. മാധവൻ ചേട്ടൻ, കേരളം ഉപേക്ഷിച്ച് ഹരിദ്വാർ പോകാനാണല്ലോ ഇരുന്നത്. ഏതായാലും മാധവൻ ചേട്ടൻ ഇവിടെ വന്നത് നന്നായി. ഇപ്പം ധാരാളം ടെലി പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്. ഇതൊക്കെ മാധവൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കുന്നൊരവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ മാധവൻ ചേട്ടാ, ഇന്നേ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. കണ്ടല്ലോ, മാധവൻ ചേട്ടൻ വന്നതിന് ശേഷം തന്നെ ഓരോ ദിവസവും 4, 5, 6 പേര് ഇവിടെ അഭയം തേടി എത്തുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടാവുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാവും? ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ ഇത്. സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ ഒരു നാടായാൽ ഇതിൻ്റെ സ്ഥിതി എന്താവും? ഇതിനെപ്പറ്റി മാധവൻ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? മാധവൻ ചേട്ടൻ, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഹരിദ്വാറിലേക്ക് കടന്നത് ശരിയായോ? കടക്കാൻ പോയിട്ട് അവിടെ ദൈവമായിട്ട് കലഹമുണ്ടായി. ഒരുപക്ഷെ ബോധപൂർവ്വം നിങ്ങൾ ദൈവം കലഹിച്ചതല്ലേ നിങ്ങളുമായിട്ട്? തിരിച്ചിങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എല്ലാം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹം സോമരാജ് സാർ, അദ്ദേഹം ദൈവത്തിനെ പോലെയാണ്. ഞാൻ ദൈവമേ എന്ന് വിളിക്കുന്നു. കാരണം എന്താണെന്ന് പറയാം, ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ദൈവം ഇതാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ ഗാന്ധിഭവനിൽ പോയിട്ടുണ്ട്. ആ, അവിടെ എനിക്കൊരു അവാർഡൊക്കെ തന്ന് ഞാൻ അവിടെ പരിപാടിക്ക് പോയിരുന്നു. ഓ, ശരി. അപ്പോൾ അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു? അദ്ദേഹത്തിൻ്റെ ഹൃദയം മാത്രമാണ്. ആ ഒരു വല്ലാത്ത ഇതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ താങ്കളുടെ മാനസിക സ്ഥിതി കുറച്ചും കൂടി പോസിറ്റീവായി അവിടെ? പോസിറ്റീവായി, എക്സാക്ട്ലി. ഞാനവിടെ കുറച്ച് മുൻഷുണ്ടിക്കാരനും ദേഷ്യക്കാരനും ഒരു ചാട്ടക്കാരനൊക്കെ ആയിരുന്നു. മുൻഷുണ്ടി എൻ്റെ ശബ്ദം, ഞാൻ ഈ പട്ടാളത്തിൽ ചേർന്ന് ഒരു വല്ലതും പട്ടാളത്തിൽ ചേർന്ന് കൈയൊടിഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾ വലിയൊരു പട്ടാളക്കാരനായി. ആയനെ. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അവന്റെ എന്റെ താങ്കൾ പട്ടാളത്തിൽ ചേരായിരുന്ന ഭാഗ്യം. ഒരുപാട് പാകിസ്ഥാൻകാരെ താങ്കൾ വെടിവെച്ചു പോകുന്നേ. അല്ല, സത്യമാണ്. കാരണം അപ്പൊ അതുകൊണ്ട് ഒരു എന്റെ ശബ്ദത്തിനൊരു കമാൻഡിങ് വോയിസാണ്. അത് ചെറിയ ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനതൊന്നും, ഞാൻ എന്റെ സംസാരത്തിൽ എന്റെ ശബ്ദം അങ്ങനെയായിപ്പോ എന്തിനൊക്കെ. ഗാന്ധി പോലെ ചെന്നപ്പോ താങ്കൾ ഗാന്ധിയായി മാറിയോ? അതിനകത്തൊരു ഗുണമുണ്ടായി സാർ ഈ ശബ്ദത്തിലെ. ഈ ഞങ്ങൾക്ക് സിനിമയില് ഞങ്ങൾ പൈസ മുഴുവനായിട്ട് ഇടുന്ന ഡബിങ് സമയത്താ. അപ്പൊ ഡബിങ് ആരെങ്കിലും വെച്ചൊക്കെ ചെയ്യാം. എന്റെ വോയിസ് നമ്മുടെ ക്യാഷ് കംപ്ലീറ്റ്. എന്തായാലും ഗാന്ധിഭവൻ താങ്കളെ മാറ്റുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ, നമുക്ക് ഗാന്ധിഭവനിലെ ഒരാളെയും കൂടെ നമ്മുടെ വരുത്തുക. മകൻ ഇവിടെ വന്നത് വളരെ അവശതയിലുള്ള ഒരു വരവായിരുന്നു. പക്ഷേ ഇവിടെ വന്ന 2-3 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം ആള് മാറി. അപ്പൊ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളു മാഞ്ചേട്ടനോട്. മാഞ്ചേട്ടൻ ഇപ്പൊ സിനിമയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെക്കാൾ മെച്ചമാണോ, അതോ സിനിമയിൽ ഉണ്ടായിരുന്ന ആ ഒരു അവസരമാണോ മാഞ്ചേട്ടനെ കൂടുതൽ പ്രസന്നമതനാക്കുന്നെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. തങ്കച്ചി ശ്രീവാസ ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു അന്ന്. അന്നേ എനിക്കറിയാം. ഞാൻ മദ്രാസിലുള്ള കാലം തൊട്ടേ ചേച്ചിയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചേച്ചി അവിടെ ഉണ്ട്, സ്വീകരിക്കാനുണ്ട്, സ്വീകരിക്കാനുണ്ട്. അപ്പം അന്ന് ഞാൻ വളരെ അവശനായിട്ട് അവിടെ പോയത്. അപ്പം 2-1 വാരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആയി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചേച്ചി ചോദിച്ച പോലെ അവിടെയാണോ എന്ന് വെച്ചാൽ ഇവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ അവസാനത്തെ അഡ്രസ്സാണ് ഗാന്ധിഭവൻ എന്നാണ് ഞാനിപ്പോൾ. താങ്കൾ സുരേഷ് കുമാറിനെ പോലുള്ള സുഹൃത്തുക്കളുടെ അഭിനയകാംക്ഷികളുടെയും വാക്ക് കേട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരുക്കമല്ല? അല്ല, അങ്ങനെ ഒരുക്കം എനിക്ക് വലിയ സന്തോഷം. എന്നെ അവർ കെട്ടിപ്പിട എന്ത് ഏത് നിലയിലും കൊണ്ടു നടക്കും. പക്ഷെ അത് പിന്നെ എന്നെ ലൗകികത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാവരെയും എനിക്ക് ആരെയും വിരോധപ്പെടുത്താൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും പങ്കുവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഐ വിൽ ലൂസ് മൈ കൺട്രോൾ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഞാനതുകൊണ്ട് മാറി സ്നേഹം വിടാതെ ഇരിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്.
വാഞ്ചേട്ടനെനിക്കൊരു ചോദ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വാഞ്ചേട്ടനും മകനൊക്കെ വളരെ പ്രശസ്തനാണ്, മകളും വളരെ നല്ല നിലയിലാണ്. ഇവരൊന്നും താങ്കളെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല? വിളിക്കാറില്ല. അതെയോ? താങ്കൾ അവരെ വിളിപ്പിക്കാത്ത രീതിയിലാക്കിയതാണ്? അല്ല, ഞാൻ എനിക്കില്ല, ഞാൻ എന്നെ ഡൈവോഴ്സ് ചെയ്ത് ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, അതിന് ശേഷവും പക്ഷെ താങ്കൾക്ക് മക്കളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവളെ കാണാനുണ്ടായിരുന്നു കേട്ടോ. മകൾ ബാംഗ്ലൂരുള്ളപ്പോൾ പിന്നെ അവൾ ഷീ മാരീഡ്, അവൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ട് ഒരു കന്നഡിക ഒരു ലെതർ എക്സ്പോർട്ടർ, ഒരു ഷേണായിയോ ഷെട്ടിയോ എന്താ കല്യാണം കഴിച്ചു പോയി. ആ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ അറിയിച്ചിരുന്നു, അവൾ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ബന്ധമുണ്ടായില്ല. പിന്നെ മകൻ ഇത് അപ്പം മകൻ വാശിക്കുക, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മകൻ ഈ ഐ ആം സോ പ്രൗഡ്. അവനാ വാശിക്ക് സിനിമയിൽ തന്നെ നിന്ന് സിനിമ എടുക്കുകയും അത് കഴിഞ്ഞ് അമ്മയും. അപ്പം അമ്മയ്ക്കിപ്പോൾ എന്താണ് പറയാനുള്ളതെന്നാണ് എനിക്കറിയേണ്ടത്. പക്ഷെ അത് കേൾക്കണമെങ്കിൽ അവരെ വിളിച്ചു നോക്കിയാലേ കേൾക്കുള്ളൂ. ഞാൻ പറയാ, എപ്പോഴെങ്കിലും ഫോണൊന്നും എടുത്തിട്ട് മകനെയും മകളെയും ഒന്ന് വിളിക്കണം എന്ന് എത്ര വട്ടം തോന്നിയിരുന്നു? ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്നില്ല, ഒരുപാട് പ്രാവശ്യം തോന്നിയിരുന്നു. അല്ല, അതൊക്കെ നമ്മൾ എന്തുകൊണ്ട് അങ്ങ് ചെയ്തുകൂടായിരുന്നു? പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദുരഭിമാനമാണോ? ദുരഭിമല്ല, ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. താങ്കൾ ചെയ്ത തെറ്റാണെന്ന് താങ്കൾക്ക് അറിയാം തോന്നി? ആ തെറ്റ് കൊണ്ട് തന്നെ താങ്കൾക്ക് അവരെ വിളിക്കാനുള്ള ഒരു ഒരു ധാർമ്മിക അധികാരം നഷ്ടപ്പെടും. മാജേട്ട, ഇതാണ് നിങ്ങളുടെ മനസ്സിന് നന്മ. നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ തന്നെയാണ് താങ്കളുടെ മനസ്സിന് നന്മയുള്ളത്. ലൗകികമായ എല്ലാ ജീവിതത്തിൽ നിന്നും മാറിയിട്ട് ഒരുപക്ഷെ കുറച്ചും കൂടി ഒരു ആത്മീയ ലൈനിലാണ് താങ്കളുടെ ജീവിതം. ആത്മീയലൈൻ? അങ്ങനെ ആത്മീയലൈനല്ല. ഗാന്ധിഭവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്, ഉള്ളൊരു 90% മെൻ്റലി റിട്ടാർഡഡാണ് ഒന്ന്. രണ്ടാമത് അമ്മ അമ്മയൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോണവർ, അങ്ങനെയുള്ള ഒരുപാട് പേരാണ്, അനാഥരാണ്. ഈ അനാഥരെല്ലാം സനാഥരാക്കുന്നതാണ് ഈ സാറിൻ്റെ മുഖ്യ എയിം. അപ്പോൾ ആ എയിമിൽ അവിടെ പ്രത്യേകം സാർ ഇന്ന മാതിരി എണീച്ച് 9 മണിക്ക് എണീച്ച് താമസം ചോദിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ 12 മണിയാകുമ്പോഴത്തേക്കും ഒരു പ്രാർത്ഥനാ യോഗം, അതിൽ സാർ എന്തെങ്കിലും പ്രസംഗിച്ച് കാര്യങ്ങൾ പറയും, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, പ്രാർത്ഥന കൂടുന്നു. ഇഷ്ടംപോലെ പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥനാ ടീമുണ്ട്. അതൊക്കെ അത് അല്ലാതെ വേണം VIPs കം ആൻഡ് ഗോ. അവർ പ്രസംഗിക്കുന്നു, അവർ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ചില ആൾക്കാരുടെ അമ്മൂമ്മ അപ്പൂപ്പനും മരിച്ച ആണ്ട്, പിന്നെ ചില ആൾക്കാരുടെ ബർത്ത്ഡേ, ചില ആൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ എല്ലാം നടത്തുന്ന അവർ അവരുടെ വീട്ടിൽ നടത്തിയാൽ പോലും ഇത്രയും കെങ്കേമായിട്ട്. താങ്കൾ പരിപൂർണ്ണ സംതൃപ്തരാണ്, വളരെയധികം സംതൃപ്തി. ഒരുപക്ഷെ കുറച്ച് കാലം മുമ്പ് ഇവിടെ എത്താതിരുന്നതിലൊരു നഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യം, ഞാനല്ല പറഞ്ഞത്, നടക്കാനുള്ള നടക്കേണ്ട സമയത്ത് നടക്കും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഈ ഈശ്വരചിന്തൻ്റെ ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ഞാൻ വീണ്ടും എല്ലാവരും പറഞ്ഞിട്ട് പ്രസാദ് എന്നും പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അയാൾ എന്നെ പറഞ്ഞ് അവിടെ നിന്നും പോകണ്ട, എനിക്കും എൻ്റെ ഫ്രണ്ടുണ്ട് മിസ്റ്റർ സോമരാജ് എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ചെന്ന് എനിക്കൊരു മുറിയും തന്ന്, കുറേ പുസ്തകവും തന്നു, കുറെ പേനയും പെൻസിലും ഒക്കെ തന്നു, എഴുതുക എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട്. ഇപ്പം ജീവിതകഥ എഴുതി തുടങ്ങിയോ? ആത്മകഥ എഴുതി തുടങ്ങി? ആത്മകഥയൊക്കെ പല കാര്യങ്ങൾ ചെയ്താലേ ആത്മകഥയുള്ളൂ. ഞാൻ പിന്നെ ഐ എം റൈറ്റിംഗ് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് പിന്നെ കൂടുതലായിട്ട് അവിടുത്തെ ഒരു തത്വമുണ്ട്, മാതാ പിതാ ഗുരു ദൈവം. മാതാവിനെ ആരും അമ്മയെ ആരും ഉപേക്ഷിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ള അത് വെച്ചും കൊണ്ട് ഞാനവിടെ എല്ലാം മീറ്റിങ്ങിലൊക്കെ ഞാനും ഈ അമ്മയുടെ മഹത്വം, അമ്മ എന്ന് പറയുന്നൊരു വെറും ഒരു വ്യക്തിയല്ല, അതൊരു മഹത്വമാണ്, അതൊരു നമ്മുടെ വീട്ടിലെ കിടാവിളക്കാണ്. അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക? അപ്പോൾ അല്ല, അപ്പോൾ അതുകൊണ്ട് അതിനെ അമ്മ എന്നുള്ള ഒരൊറ്റ ഇത് മതിയല്ലോ. ആ ഒരു ചിന്തയെക്കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ എഴുതുന്നത്? ആ, അതിനെപ്പറ്റി ഇങ്ങനെ വായിച്ചും പറഞ്ഞും നടക്കുകയാണ്. ബാബുചേട്ടാ, അപ്പോൾ താങ്കളുടെ സിനിമ സബരിയ 600 സിനിമകൾ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 18 മുതൽ സിനിമയിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷേ എത്തിപ്പെട്ടത് 40. 40 എത്തിപ്പെട്ടെങ്കിലും താങ്കൾ 18 മുതൽ അഭിനയിക്കാൻ കാത്തിരുന്ന എല്ലാ മുഹൂർത്തങ്ങളും താങ്കൾ അഭിനയിച്ച് തീർത്തു, തിമർത്താടി, വില്ലനായിട്ടും സഹനടനായിട്ടും സ്വഭാവ നടനായിട്ടും ഏതെല്ലാം രൂപത്തിലും. ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു രാഗം അല്ലേ? അല്ല, രാഗം ആദ്യത്തെ കളർ പടമാണ്. ഭീംസിംഗും മറ്റേ ക്യാമറമാനുണ്ടോ, ബാലുമഹേന്ദ്ര അതായിരുന്നു ക്യാമറയും. അപ്പോൾ ഈ അപ്പോൾ അവിടെ ഉള്ള എനിക്ക് എല്ലാവർക്കും സ്നേഹം എന്നോടുണ്ടെന്നുള്ളത് അപ്പോഴേ ഒരു ആൾ പറഞ്ഞു, മദൻ ഇസ് എ കളർ ഫിലിം, ഇതിൽ അഭിനയിച്ചുകൊണ്ട് നല്ല റോളാണ്. അതിൻ്റെ ഹിന്ദി പടത്തിൽ ഹിന്ദി ഇതിൽ സഞ്ജീവ് കുമാർ എടുത്ത റോളാണ്. അങ്ങനെ അവസാനം സഞ്ജീവ് കുമാറിൻ്റെ വിഗ് മാത്രം വെച്ചു, അതിൻ്റെ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് ഫാദർ ഹെഡ് മാസ്റ്റർ
നല്ല രാഗം എന്ന് പറഞ്ഞാൽ ബാസിച്ചേട്ടന് അനൂർ ബാസിച്ചേട്ടന് ശ്രേഷ്ഠ പാട് കിട്ടിയ പടമാണ്. അനുരാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ, അപ്പോൾ അത് അഭിനയിക്കുക. അതിൽ ആക്ച്വലി ഈ കുട്ടികളെയും കൊണ്ട് കന്യാകുമാരി വരെ പോകുന്ന പാട്ടും പാടി ബസ്സിൽ പോകുന്ന ഒരുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഐ എം എ ന്യൂ കമർ ഭീംസിംഗ് അത് കട്ട് ചെയ്ത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതൊക്കെ അന്നത്തെ ഓരോ അതാണ് ശശികുമാർ സാർ വന്നിൻ്റെ കാണിച്ചു താ നമുക്ക് നസീർ ഖാസി ബാസി ഖിസി കുഞ്ചൻ എന്ന് പറഞ്ഞ് പതിനെട്ട് പേരുണ്ട്. പിന്നെ ഹൗ ക്യാൻ ഐ ഇൻക്ലൂഡ് യു? അപ്പോൾ അവിടെ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ അങ്ങനെ പറഞ്ഞു അവിടെ തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നത്തിങ് ഇൻക്ലൂഡ്, ഞാൻ സാറിൻ്റെ പടത്തെ അഭിനയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടാവുന്നത് സാറിൻ്റെ പടത്തെ അഭിനയിച്ചില്ല ഞാൻ സ്വന്തമായിട്ട് 40 കൊല്ലം നിന്നില്ലേ. അതാണ് ബിക്കോസ് ഐ ഹാഡ് എ ഫീൽ.